ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നത് ഒരു സിമ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടാണ്. ചൈനാഗ്രാസും ജലാറ്റിനും എല്ലാം നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂണ് കോൺഫ്ലോറാണ്. ഇതിലേക്ക് ഇനി 1/4 കപ്പ് പാല് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കോൺഫ്ലോർ കയ്യിലില്ലെങ്കിൽ മൈദ ചേർത്താലും മതി. അപ്പോൾ കോൺഫ്ലോർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, ലംസൊന്നും ഇല്ലാണ്ട്. ഇനി വേറൊരു ബൗളിലേക്ക് ഞാൻ 1/4 കപ്പ് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പാലും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തത് ലൈറ്റ് കൊക്കോ പൗഡറാണ്, ഡാർക്ക് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് മിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 സോസ്പാനിലേക്ക് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 2.5 കപ്പ് പാലാണ് കേട്ടോ ആഡ് ചെയ്തത്, 1/2 ലിറ്റർ പാല്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡാർക്ക് കൊക്കോ പൗഡർ ആണെങ്കിൽ 1/4 കപ്പ് എക്സ്ട്രാ കൊക്കോ പൗഡർ ചേർത്താൽ മതി, ചോക്ലേറ്റിൻ്റെ ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മധുരം നോക്കിയിട്ട് നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിടാം. ഇതിലേക്ക് കുറച്ചും കൂടി ഒരു മധുരത്തിന് ആവശ്യമുണ്ട്. ഞാനിപ്പോൾ 1/4 കപ്പ് എക്സ്ട്രാ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 3/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ആഡ് ചെയ്ത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലോറിൻ്റെ ആ മിക്സ് ചേർത്ത് കൊടുക്കാം. പാലൊന്ന് തിളച്ച് വരുമ്പോൾ മാത്രം ഇത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഒന്ന് ചെറിയ ചുടുവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ടോട്ടൽ 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് കേട്ടോ എടുത്തത്, 2.5 കപ്പ് പാലിന്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു അളവ് കറക്റ്റാണ് കേട്ടോ, ലോ ഫ്ലെയിമിലോട്ട് വേണം ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ പുഡിംഗ് മിക്സ് ഏകദേശം ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറാൻ വെക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായി വരും. അപ്പോൾ നമ്മളെ പുഡിംഗ് മിക്സിന് നല്ലൊരു ഡാർക്ക് കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളെ പൊടി മിക്സ് ചൂടാറി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലെ ലംസൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1 കോഫി മിക്സ് റെഡിയാക്കിയെടുക്കണം. അതിനായിട്ട് 1 ബൗളിലേക്ക് ഞാൻ 2 സ്പൂണ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ നെസ്കഫേൻ്റെ കോഫി പൗഡറാണ് യൂസ് ചെയ്തത്, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് നല്ല ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു ചെറിയൊരു ട്രേ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നത് ഈ ഒരു മാരിഗോൾഡ് ബിസ്ക്കറ്റ് വെച്ചാണ്. ഇതൊരു 250 ഗ്രാമിൻ്റെ ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1 ബിസ്ക്കറ്റ് എടുത്തിട്ട് നമ്മൾ കോഫി മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതേപോലെ ട്രേയിൽ വെച്ച് കൊടുക്കുക. ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ബിസ്ക്കറ്റ് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ ചോക്ലേറ്റ് മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ ടോപ്പിൽ ഞാൻ ചെറിയ പഴം കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തത് കദളിപ്പഴമാണ്, ഏതെങ്കിലും ഒരു ചെറിയ പഴം എടുത്താൽ മതി. ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ആ ചെറിയ പഴം കൂടിയും കൂട്ടി കഴിക്കുമ്പോഴാണ് പുഡിങ്ങിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്.
അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ലെയർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ബിസ്ക്കറ്റ് ഒന്ന് കോഫി മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ ചോക്ലേറ്റ് മിക്സ് ഒഴിച്ച് കൊടുക്കാം. വീണ്ടും നമ്മൾ പഴം കട്ട് ചെയ്തത് ഇതിൻ്റെ ടോപ്പിൽ വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഞാൻ ഒരു മൂന്ന് ലെയറാണ് കേട്ടോ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളെ പുഡിങ് സെറ്റായിട്ട് മൂന്ന് ലെയർ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 4-5 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഫ്രീസറിൽ വെക്കരുത് കേട്ടോ, ഫ്രിഡ്ജിൽ തന്നെ വെക്കുക. അപ്പോൾ നമ്മളെ പുഡിങ് നല്ല തണുത്ത് സെറ്റായിട്ട് ഞാൻ ഒരു 5 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതേപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ പുഡിങ് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ചൈനാഗ്രാസും ജെലാറ്റിനും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണേ.